ഡോക്ടർ മേരി ജോർജ്, നേരത്തെ കെൻ ഹരിലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ടായിരിക്കുമോ ധനകാര്യമന്ത്രി നാളത്തെ ബജറ്റ് അവതരിപ്പിക്കുക? മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു മേഡത്തോട്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് കേൾക്കാനായില്ല എന്നാണ് കരുതുന്നത്. ഈ ഇന്ന് ഒരു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ആരോഗ്യ സുരക്ഷാ നിയമം നടപ്പാക്കണം എന്ന നിർദ്ദേശം ശ്രദ്ധിച്ചു. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിൽ പ്രതിബന്ധമായിട്ടുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോൾ മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ എത്ര ശതമാനം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെക്കണം എന്നാണ് പറയുന്നത്? ആദ്യത്തെ ചോദ്യത്തിന് രണ്ടാമത് ഉത്തരം പറയാം. ആദ്യം ഞാൻ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് എൻ്റെ ഭാഗം പറയാം. അതായത് 2017 നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ ഒരു ആരോഗ്യ നയം, ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നിരുന്നു. ആ ദേശീയ ആരോഗ്യ നയത്തിൽ ഊന്നി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, 2020 ആകുമ്പോഴേക്കും സംസ്ഥാനങ്ങൾ അവരുടെ ആ മൊത്ത ആഭ്യന്തര വരുമാനത്തിൻ്റെ 8% ആരോഗ്യ മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കണം. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ് 2022 ആകുമ്പോഴേക്ക്, 22 പ്രത്യേകം ഓർമ്മയിൽ വെക്കണം, 22 ആകുമ്പോഴേക്ക് 2.5% GDP 2.5% ആരോഗ്യ മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കണം. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2020-21 ബജറ്റിലും 2021-22 ബജറ്റിലും കേന്ദ്രം 1% താഴെ മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ 8% എന്ന കാര്യം അറിഞ്ഞ ലക്ഷണം പോലും 2017 മുതൽ ഇതുവരെയുള്ള ഒരു ബജറ്റിലും കാണിച്ചിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ട് തമസ്കരിച്ച ഒരവസ്ഥയാണ് ഉള്ളത്. ഇത് മാറണം. ഇത് മാറണം എന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസം തന്നെ താങ്കൾക്കറിയാം, നീതി ആയോഗും ആരോഗ്യ മന്ത്രാലയവും വേൾഡ് ബാങ്കും കൂടെ കൂട്ടിച്ചേർത്ത് നടത്തിയ സ്റ്റഡി, അതിൻ്റെ പിന്നെ റിസൾട്ട് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, മീഡിയകളിലൊക്കെ വന്നിരുന്നു. എന്തായിരുന്നു ആ റിസൾട്ട്? ആരോഗ്യ സർവേയാണ്. അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് വളരെ മോശമായ ആരോഗ്യ സൂചികയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ രംഗം വളരെ മോശമാണ്. മാത്രവുമല്ല, പാവപ്പെട്ട വ്യക്തികൾ അവരുടെ ആരോഗ്യ ചെലവിൻ്റെ 70% സ്വന്തം പോക്കറ്റിൽ നിന്ന്, അതായത് പാവപ്പെട്ടവർ അവരുടെ ആരോഗ്യ ചെലവിൻ്റെ 70% സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇന്ന് കേരളത്തിലെ കാര്യം മാത്രം എടുത്താൽ കേരളം അങ്ങേയറ്റം, അതായത് കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, ഈ മൂന്ന്, തമിഴ്നാട്, കർണാടക ഇല്ല, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് ആരോഗ്യ ഇൻഡെക്സിൽ ഉയർന്നു നിൽക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് തീരെ താഴ്ന്നു നിൽക്കുന്നത്. ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ പോലും ഇന്ന് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ ഞാനൊരു ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി, എൻ്റെ മൊബൈലിലുണ്ട് അവിടുത്തെ കസേരകൾ, ആ കസേരകളിൽ ഒന്നിലിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൊറോണ പിടിച്ചിരിക്കും. അത്ര മോശമാണ് കേരളത്തിലെ പോലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെ അവസ്ഥ എന്നിരിക്കെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററേ നോർത്ത് ഇന്ത്യയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? വളരെ നിർബന്ധമായും കേന്ദ്ര ഗവൺമെൻറ് 2017 പാസാക്കിയ ആരോഗ്യ നയം നടപ്പിലാക്കണം. ഇപ്രാവശ്യമെങ്കിലും ബജറ്റിൻ്റെ 2.5% ആരോഗ്യ മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ സാർവത്രികമായിട്ട് ആരോഗ്യ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്കറിയാം നിയോനേറ്റൽ നേറ്റൽ, അതായത് പ്രസവത്തിന് മുൻപ് ഭ്രൂണം ഗർഭത്തിൽ ഉടലെടുക്കുന്ന സമയം മുതൽ അമ്മയ്ക്കും കുഞ്ഞിനും 5 വയസ്സ് വരെ പരിചരണം കൊടുക്കേണ്ട നാടാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ലോകത്തെ ആകെ ഉള്ള എന്താ പറയുക, പോഷക ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 2/3 ഇന്ത്യയിലാണ് ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന്, അതായത് അപ്പോൾ ഇന്നത്തെ ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് എടുത്ത്, അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് മരണങ്ങളെ തടഞ്ഞു നിർത്തിയത്? അതായത് കോവിഡ് മരണങ്ങളല്ല, പട്ടിണി മരണങ്ങൾ തടഞ്ഞു നിർത്തിയത്. 2005 ഭക്ഷ്യ തൊഴിലുറപ്പ് പദ്ധതി,
അത് തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു റൈറ്റ് ടു വർക്കാണ്. അതുപോലെ 2013 ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതായത് റൈറ്റ് ടു ആഹാരം. ഈ രണ്ട് പദ്ധതികൾ പോലെ തന്നെ മൂന്നാമത് ഒരു നയം, ഒരു നിയമം, മറ്റത് രണ്ട് നിയമങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു നിയമം ഇന്ത്യയിൽ അനിവാര്യമാണ്, അത് ഹെൽത്ത് സുരക്ഷാ ആക്റ്റാണ്. ഹെൽത്ത് സുരക്ഷാ ആക്ട് വന്നു കഴിഞ്ഞാൽ സാർവത്രികമായി, അതായത് പാവപ്പെട്ടവർക്ക് നല്ല ആരോഗ്യം എന്നുള്ളത് അവരുടെ അവകാശമായി തീരും. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് 80 കോടി ജനങ്ങൾക്കാണ് 5 കിലോ അരി വീതം കഴിഞ്ഞ ഡിസംബർ 31 വരെ കൊടുത്തത്. അത് ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് ഓവർ ആൻഡ് എബവ്, ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുശാസിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കൊടുത്തതിന് ഉപരിയായിട്ടാണ് ഈ 5 കിലോ ധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ ഒരു ഒരു ദുരവസ്ഥ വന്നാൽ, ഇപ്പൊ കോവിഡ് മഹാമാരി പോലെയുള്ള ഒരു ദുരവസ്ഥ വന്നാൽ, ഈവൻ അല്ലെങ്കിൽ അല്ലാത്ത സാഹചര്യത്തിൽ പോലും ഒരു വെള്ളപ്പൊക്കം അതുമല്ലെങ്കിൽ ഒരു വരൾച്ചയൊക്കെ വന്ന് കൃഷിനാശം വന്നാൽ, ഇവിടെ ജനങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു ആരോഗ്യ രംഗത്ത് പ്രശ്നമുണ്ടായാൽ, ആരോഗ്യ സുരക്ഷ ആക്ട്, ഹെൽത്ത് സെക്യൂരിറ്റി ആക്ട്, ഈ ഹെൽത്ത് സെക്യൂരിറ്റി ആക്ടിനെ പറ്റി ഏറ്റവും ആദ്യം ഇന്ത്യയിൽ മുറവിളി കൂട്ടാൻ തുടങ്ങിയത് ഇവിടുത്തെ നോബൽ ലോറേറ്റായ അമർത്യ സെൻ ആണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ മുറവിളിക്ക് ഇതുവരെ അന്ത്യമുണ്ടായില്ല. അതിൻ്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ കോവിഡ് വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. ഇനി അതിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹെൽത്തിനാണ്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനാണ്. രണ്ടാമത്തെ പ്രാധാന്യം എഡ്യൂക്കേഷനാണ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ഹരിലാൽ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ എനിക്ക് ചില കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയെ ഒരു ഒരു ആഗോള ശക്തിയാക്കി, അതായത് സാമ്പത്തിക ശക്തിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഭാവനാശീലനാണ്, ഭാവന സമ്പന്നനാണ്. അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു 5 ട്രില്യൺ ഇക്കോണമി, അതായത് 2025 ആകുമ്പോഴത്തേക്കും ഒരു 5 ട്രില്യൺ ഇക്കോണമി വേണമെന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിലും അതിനുശേഷവും നിർമ്മലാ സീതാരാമൻ ഈ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം, അത്ര എളുപ്പമല്ല 5 ട്രില്യൺ. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് 1.7 ട്രില്യണിലാണ്, നമ്മുടെ GDP 1.7 ട്രില്യൺ മാത്രമാണ്. അവിടെ നിന്നാണ് നമ്മൾ 5 ട്രില്യണിലേക്ക് 2025 ആകുമ്പോഴത്തേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് തന്നെ 1.4 ട്രില്യൺ, 110 ലക്ഷം കോടി ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് നാഷണൽ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ നാഷണൽ മോണിറ്റൈസേഷൻ മെത്തേഡ്, ഇതൊക്കെ ആയിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് മുൻപോട്ട് വന്നിട്ടുള്ളത്. അതായത് പിന്നെ പണത്തിന്റെ ചുരുക്കം പരിഹരിക്കാനാണ് നാഷണൽ മോണിറ്റൈസേഷൻ, അതായത് ദേശീയ അസറ്റ്സ് വിറ്റ് പണമെടുത്ത് അത് ഇൻഫ്രാസ്ട്രക്ചറിൽ ചെലവഴിക്കുക, അതാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പോളിസി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ പോളിസികളൊക്കെ വളരെ നല്ലതാണ്. എനിക്കറിയാം നരേന്ദ്രമോദി ആദ്യമായി ഭരണത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ 5 ട്രീസ്, അതായത് ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ, ഈ 5 T കൊണ്ട് ഇന്ത്യയെ വളർച്ചയുടെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാവനാശീലനായ അദ്ദേഹം തന്നെയാണ് ഈ 5 ട്രില്യൺ ഇക്കോണമി എന്ന പിന്നെ ഒരു ഒബ്ജക്റ്റ്, ഒരു ലക്ഷ്യവും മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുഴുവൻ ഇക്കോണമി മുഴുവനും അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ പ്രതീക്ഷ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, അതായത് ചലിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചലിക്കാൻ വേണ്ടി അദ്ദേഹം പല പദ്ധതികൾ കൊണ്ടുവന്നു. പക്ഷേ ഭാഗ്യത്താലോ ദൗർഭാഗ്യത്താലോ അതിൽ പലതും ഫെയിലാകുന്നത് നമ്മൾ കണ്ടു. ഉദാഹരണം ഡീമോണിറ്റൈസേഷൻ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ കഠിനമായിരുന്നു. അത് കഴിഞ്ഞ് അതായത് വരുമാനം, അതായത് നമ്മുടെ എന്താ പറയുക നികുതി GSDP റേഷ്യോ ഉയർത്താൻ വേണ്ടി അതിനാണ് എന്താണ് GST, അതായത് GST കൊണ്ടുവന്നത്. പക്ഷേ GST കൊണ്ടുവന്നിട്ട് അതും നേരത്തെ, അതായത് അതിന് വേണ്ടി എടുക്കേണ്ടിയിരുന്ന എന്താണ് പറയുക പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പാളിച്ചം മൂലം എന്ന് തീർത്തു പറയാൻ വയ്യ. അതിനോടൊപ്പം നമുക്കറിയാം 2017 GST കൊണ്ടുവന്ന് അതൊന്നും സെറ്റിൽ ആകുന്നതിന് മുൻപ് തന്നെ
ആകപ്പാടെ കോവിഡ് വരുന്നു. കോവിഡ് അതിൻ്റെ രണ്ടാം വരവും മൂന്നാം വരവുമായി അങ്ങനെ ഇക്കോണമി ആകപ്പാടെ മാന്ദ്യത്തിൽ നിന്ന് മാന്ദ്യത്തിലേക്ക് മൂക്ക് കുത്തുന്ന ഒരവസ്ഥ. ഇപ്പൊ വീണ്ടും ജി എസ് ടി വരുമാനം പിടിച്ചു കയറാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്ക് ഈ ബജറ്റിൽ നമ്മൾ വളരെ നിർബന്ധമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്, സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന ഒരു മുറവിളിയാണ് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ പാക്കേജ് നിർത്തലാക്കരുത്. 5 വർഷം ഈ June 22 തീരുക, പൂർത്തിയാവുകയാണ്. പക്ഷെ അത് ജൂണിൽ നിർത്തരുത്, അത് വീണ്ടും 2 വർഷം കൂടിയെങ്കിലും. അത് ശരിക്കും പറഞ്ഞാൽ ന്യായപൂർവമാണ് ഈ ഇവരുടെ സംസ്ഥാനങ്ങളുടെ റിക്വസ്റ്റ്. കാരണം ഈ കഴിഞ്ഞ 2 വർഷം ജി എസ് ടി വരുമാനം വളരെ താഴ്ന്നു പോയി സംസ്ഥാനങ്ങളിൽ. പ്രധാനമായിട്ടും കോവിഡ് കാരണം ഇക്കോണമി തന്നെ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഡിമാൻഡ്, അതായത് വാങ്ങൽ ശേഷിയില്ല, തൊഴിലില്ല, ഉൽപാദനമില്ല, അങ്ങനെ ഇരുന്ന ഒരവസ്ഥ. നേരത്തെ ശ്രീ ഹരിലാല് പറഞ്ഞതുപോലെ തന്നെ കാർഷിക മേഖല മാത്രമാണ് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കാർഷിക മേഖലയിലെ ഇപ്പോൾ ഇന്നത്തെ ഇക്കണോമിക് സർവേ അനുസരിച്ച് 3.9% ഗ്രോത്ത് ആണ് കാർഷിക മേഖല കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് 2020-21 മെച്ചപ്പെട്ട പ്രകടനമാണ് കാർഷിക മേഖല 2022-23 കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സമ്പദ്ഘടനയും ഇപ്പോൾ PMI, അതായത് എന്താ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, സാധാരണ നമ്മുടെ മാനുഫാക്ചറിങ് മേഖലയെ ഏറ്റവും നന്നായിട്ട് ഇൻഡെക്സ് ചെയ്യുന്ന റേറ്റിംഗ് നടത്തുന്ന ഒരു റേറ്റിംഗ് ഏജൻസിയാണ് PMI. അപ്പോൾ ആ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് അനുസരിച്ച് ഈ കഴിഞ്ഞ ജൂൺ മുതൽ മാനുഫാക്ചറിങ് മേഖല 50 റേറ്റിംഗ് ആണ്, 50 മുകളിലുള്ള ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. 50 താഴെയാണെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ്, 50 മുകളിലാണെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് ആണ്. അപ്പോൾ ആ ആ ഇൻഡെക്സ് കാണി PMI ഇൻഡെക്സ് തന്നെ പോസിറ്റീവായിട്ട് കാണിക്കുന്നു. മാനുഫാക്ചറിങ് മേഖല കഴിഞ്ഞ വർഷത്തെ നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം മാനുഫാക്ചറിങ് മേഖലയും ഇൻഡസ്ട്രി ആസച്ചും പോസിറ്റീവ് ഗ്രോത്തിലേക്ക് വന്നിരിക്കുന്നു. സേവന മേഖല കഴിഞ്ഞ വർഷവും പോസിറ്റീവ് ആയിരുന്നു, ഈ വർഷം അതിനേക്കാൾ പോസിറ്റീവായിട്ട് വളർച്ച കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് GDP ഗ്രോത്ത് കഴിഞ്ഞ വർഷം 7.3% ഈ വർഷം പ്രതീക്ഷിക്കുന്നത്, 9.2% ഗ്രോത്ത് ആണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഇക്കണോമിക് സർവേ റിപ്പോർട്ടിലെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഒമിക്രോൺ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒമിക്രോണിൻ്റെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും നാമമാത്ര ചെറുകിട ഇടത്തരം മേഖലകളൊക്കെ പഴയതുപോലെ സ്തംഭനാവസ്ഥയിലേക്ക് പോയാൽ, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതൊക്കെ വലിയ അപകടകരമായ സ്ഥിതി തന്നെ വീണ്ടും സൃഷ്ടിക്കും. നമ്മുടെ 5 trillion ഇക്കോണമി എന്ന സ്വപ്നം തന്നെ ഒരു പക്ഷേ വളരെ വളരെ ദൂരേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കും എന്ന് വേണം നാം പ്രതീക്ഷിക്കാനായിട്ട്. ഓക്കെ ഓക്കെ മാഡം.